നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ മണ്ഡല സീസണിൽ പതിവിലുമധികം ഭക്തരാണ് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സുരക്ഷയെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ പല വിവാദങ്ങളും ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്, അതായത് ശബരിമലയിലെ ദർശനത്തിനെത്തിയ 3 തീർത്ഥാടകരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവിടെ കുടഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ വേൽപുരി വെങ്കയ്യ, നീലം ചന്ദ്രശേഖർ, ബംഗളൂരു സ്വദേശിയായ CP കുമാർ എന്നിവരാണ് മല കയറുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. ഇവർക്ക് 65, 55, 44 എന്നിങ്ങനെയാണ് പ്രായം. വ്യാഴാഴ്ച പമ്പ 1 നമ്പർ ഷെഡിൽ വെച്ചാണ് നീലം ചന്ദ്രശേഖറിന് അസ്വസ്ഥതയുണ്ടായത്. തുടർന്ന് പമ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേൽപുരി വെങ്കയ്യയ്ക്ക് നീലിമലയിൽ വെച്ച് ബുധനാഴ്ച രാത്രി 8:30 നെഞ്ചുവേദന ഉണ്ടായത്. തുടർന്ന് പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 3:23 അപ്പാച്ചിമേട്ടിൽ വെച്ചാണ് CP കുമാറിന് ദേഹാസ്വസ്ഥ്യമുണ്ടായത്. തുടർന്ന് അപ്പാച്ചിമേട് കാർഡിയോളജി സെന്ററിൽ എത്തിച്ചെങ്കിലും മരിച്ചു. തീർത്ഥാടകർ മല കയറുമ്പോൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ദർശനത്തിന് എത്തുന്നതിന് മുൻപ് തന്നെ നടത്തം ഉൾപ്പെടെയുള്ള ലഘുവ്യായാമങ്ങൾ ചെയ്യുന്നത് ഫലപ്രദമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ അഭിപ്രായം. നിരവധി നിർദ്ദേശങ്ങളും ഭക്തർക്കായി നൽകിയിട്ടുണ്ട്. കാരണം ഇത്രയും യാത്ര ചെയ്തുകൊണ്ടും ആയിരിക്കും ഒരു മല കയറാനായിട്ട് ഈ ഭക്തർ എത്തുന്നത്. അപ്പോൾ പതിവിലുമുപരി ഇവരുടെ ശരീരം ഒരുപാട് ക്ഷീണിതരായിരിക്കും. മല കയറുന്ന വേളയിൽ ക്ഷീണം അനുഭവപ്പെട്ടാൽ സാവധാനം വിശ്രമം എടുത്ത ശേഷം മാത്രം യാത്ര തുടരുക. ആവശ്യമെങ്കിൽ വഴിയിലുടനീളം സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ യൂണിറ്റുകളിലെ ഓക്സിജൻ സിലിണ്ടർ സേവനം പ്രയോജനപ്പെടുത്തണം. അയ്യപ്പന്മാർ മല കയറ്റത്തിന് മുൻപ് ലഘുഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. നിർജലീകരണം ഒഴിവാക്കാൻ സോഡാപാനീയങ്ങൾ ഒഴിവാക്കി ചൂടുവെള്ളം മാത്രം കുടിക്കണം. മല കയറുന്നതിന് മുൻപ് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ പമ്പയിൽ നിന്ന് തന്നെ ചികിത്സ നേടണം. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വെറുതെക്കാലത്ത് നിർത്തരുത്. യാത്രയിൽ മരുന്ന് കുറിപ്പടികൾ കൈവശം കരുതുകയും വേണം. സ്വയം ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കണം. പേശിവലിവ് ഒഴിവാക്കുന്നതിന് ധാരാളം വെള്ളം കുടിക്കുകയാണ് മാർഗം. പാമ്പുകടി ഏറ്റാൽ ശരീരം വലുതായി അനക്കാതെ സൗകര്യപ്രദമായിരിക്കണം. മുറിവ് കത്തിയോ ബ്ലേഡോ വെച്ച് വലുതാക്കരുത്. മുറിവേറ്റ ഭാഗം മുറുക്ക് കെട്ടുകയും അരുത്. വിഷം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും അപകടമാണ്. കടിയേറ്റ ഭാഗം ഉയർത്തി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം എത്രയും വേഗം എമർജൻസി മെഡിക്കൽ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക. സന്നിധാനത്തടക്കം എല്ലാ മെഡിക്കൽ സെന്ററുകളിലും ആന്റിവെനം സജ്ജമാക്കിയിട്ടുണ്ട്. എമർജൻസി മെഡിക്കൽ കൺട്രോൾ റൂം നമ്പർ 04735 2032 32 ആണ്. പമ്പയിലാണ് ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് അടിയന്തര സാഹചര്യത്തിന്റെ വിവരം, സ്ഥലം, ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം എന്നിവ അറിയിച്ചാൽ ഉടൻ ഏറ്റവും അടുത്ത മെഡിക്കൽ സെന്ററിൽ നിന്ന് സ്റ്റാഫ് നഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ സേവനം ലഭിക്കും. ഒപ്പം സ്ട്രക്ചറുകൾ, ആംബുലൻസ് എന്നിവയും ഏർപ്പാടാക്കും. പുറമെ രോഗികളെ സ്വീകരിക്കാൻ ഏറ്റവും അടുത്തുള്ള ആശുപത്രിക്ക് വിവരം കൈമാറും. ഹോട്ട്ലൈൻ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെയാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം നടപ്പാക്കുന്നതെന്നും നോഡൽ ഓഫീസർ ഡോക്ടർ KK ശ്യാംകുമാർ അറിയിച്ചു.